എല്ലാവർക്കും ജുറാസ് കോമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് സബ്ജെക്റ്റിൽ അഞ്ച് മാർക്കിന് ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ആക്ച്വലി വളരെ എളുപ്പത്തിൽ ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോബ്ലം ഏരിയ ആണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എല്ലാ വർഷവും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലെങ്കിലും ചില വർഷങ്ങളിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് പഠിച്ചു വെക്കാം ചിലപ്പോൾ ഈ വർഷം ചോദിച്ച് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാം ഇത് പഠിക്കാനൊരു ടിപ്പ് കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ പറയാം അപ്പോൾ നിങ്ങൾക്കിത് വളരെ എളുപ്പത്തിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ലെറ്റ്സ് ഗോ ത്രൂ ദ വീഡിയോ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ നെറ്റ് പ്രോഫിറ്റാണ് കാണിക്കേണ്ടത് നെറ്റ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് എമൗണ്ട് കോളത്തിൽ ആഡ് ചെയ്യുകയും അതിനുശേഷം താഴെ പറയുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യുക അതായത് ഫോർ എക്സാമ്പിൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ഒരു ലക്ഷമാണെങ്കിൽ ആ ഒരു ലക്ഷം എമൗണ്ട് കോളത്തിൽ എഴുതുക എന്നിട്ട് താഴെ പറയുന്ന ഐറ്റംസ് എന്ത് ചെയ്യുക ആഡ് ചെയ്യുക താഴെ പറയുന്ന എല്ലാ ഐറ്റംസും ഉണ്ടാവണമെന്നില്ല ചിലത് പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല പക്ഷേ ഇത്രയും ഐറ്റംസ് നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പോൾ ഈ കുറച്ച് ഐറ്റംസ് അതിൻ്റെ കൂടെ ലെസ് ചെയ്യാനുമുണ്ട് അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ചില ഐറ്റംസ് കൂട്ടുക ചില ഐറ്റംസ് എമൗണ്ട് കുറയ്ക്കുക എന്തൊക്കെയാണ് കൂട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു നോക്കുക ഒരു ടിപ്പാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടിപ്പുകളും കാര്യങ്ങളും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോസ് ഞാൻ ഇങ്ങനെ പ്രോബ്ലം വീഡിയോ തിയറി ഓക്കെ പ്രോബ്ലം വീഡിയോസ് ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ കാരണം എനിക്കൊരു ഡൗട്ടാണ് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ആൻസർ ഒക്കെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഞാനൊരു ഹോംവർക്ക് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട് കാരണം നിങ്ങളത് ചെയ്ത് പഠിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ റെഫർ ചെയ്തെന്ന് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് നമ്മൾ വീഡിയോ പ്രോബ്ലം വീഡിയോസ് നേരിട്ട് ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക നേരിട്ട് ക്ലാസ് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അതേസമയം ഓൺലൈനായിട്ട് പറയുന്ന സമയത്ത് ഒരുപാട് ബാരിയേഴ്സ് ഉണ്ടാവും ആ കാര്യം കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക ആദ്യം നെറ്റ് പ്രോഫിറ്റ് കാണിച്ചതിന് ശേഷം കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യണം ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മോശമായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുക അങ്ങനെ ചിന്തിച്ചാൽ മതി നിങ്ങളൊരു ഐറ്റം എടുത്തിട്ട് അതിൻ്റെ പേര് കേൾക്കുമ്പോൾ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത് നല്ലതാണോ മോശമാണോ എന്ന് ആദ്യം ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ ഒരു മോശം ഐറ്റം അല്ലേ അതായത് തേയ്മാനം സംഭവിക്കുക അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക ധൈര്യത്തിൽ അടുത്തത് ഗുഡ്വിൽ റിട്ടേൺ ഓഫ് ഗുഡ് വില് എഴുതി തള്ളി അപ്പോൾ ഒരു സാധനം എഴുതി തള്ളി എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സംഭവമല്ലേ അപ്പോൾ അതും ആഡ് ചെയ്യുക അങ്ങനെ മോശമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക ആഡും ചെയ്യാം നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക ലെസ്സും ചെയ്യുക അതാണ് ഇതിൻ്റെ ഒരു ടിപ്പ് ഇനി നമുക്ക് നമുക്കതിൻ്റെ ഐറ്റംസ് പഠിച്ചെടുക്കാം എൻ്റെ കൂടെ തന്നെ പഠിച്ചെടുത്തോളൂ ആദ്യം നെറ്റ് പ്രോഫിറ്റ് എഴുതുക അതിനുശേഷം ആഡ് ചെയ്യേണ്ടത് ഡിപ്രീസിയേഷൻ ഗുഡ് വിൽ റിട്ടൺ ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് റിട്ടേൺ ഓഫ് അതായത് എന്ത് റിട്ടൺ ഓഫ് എന്ന് കണ്ടാലും അത് ആഡ് ചെയ്തോളൂ ഡിപ്രീസിയേഷൻ എന്തായാലും ആഡ് ചെയ്യണം അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് എന്ത് ഐറ്റം ആയിക്കോട്ടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നത് അത് റിട്ടേൺ ഓഫ് എന്ന് കണ്ടാൽ നിങ്ങൾ ആഡ് ചെയ്തോളുക പിന്നെ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ് നഷ്ടം സംഭവിച്ചു ലോസ് എന്ന് കണ്ടാൽ നിങ്ങൾ ആഡ് ചെയ്തോ കാരണം എന്താണ് നഷ്ടമാണ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമൊക്കെ ആഡ് ചെയ്യുക അതാണ് ഇതിൻ്റെ ഒരു ഒരു എളുപ്പ വഴി ഒരു ടിപ്പ് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം അടുത്തത് പ്രൊവിഷൻ ഫോർ ടാക്സ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ബാഡ്റ്റ് ബാഡപ്റ്റിന്റെ മുകളിൽ പ്രൊവിഷൻ കൊടുത്തു ടാക്സിന്റെ മുകളിൽ എല്ലാത്തിനും പ്രൊവിഷൻ ആയിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതെന്താ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആഡ് ചെയ്തോളുക അടുത്തത് ഇന്റർം ഡിവിഡൻറ് പ്രപ്പോസിഡ് ഡിവിഡൻറ് അത് രണ്ടും ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആദ്യം നെറ്റ് പ്രോഫിറ്റ് കാണിക്കും അതിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത് ഡിപ്രീസിയേഷനും പിന്നെ എന്ത് റൈറ്റ് ഓഫ് എന്ന് കണ്ടാൽ അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് എന്ന് കണ്ടാൽ ആഡ് ചെയ്യുക ലോസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക പ്രൊവിഷൻ്റെ എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക ഇന്റർം ഡിവിഡൻറ്റും പ്രപ്പോസിഡ് ഡിവിഡൻറ്റും എന്ത് ചെയ്യുക ആഡ് ചെയ്യുക പക്ഷേ ചില ക്വസ്റ്റ്യനിൽ അഡ്വർടൈസ്മെൻറ്റ് സാലറി റെൻറ്റ് ഇതൊക്കെ തരും അതിനെ മൈൻഡ് ചെയ്യേണ്ട അത് നമ്മുടെ പ്രോബ്ലത്തിന് ആവശ്യമില്ല അതവിടെ കിടന്നോട്ടെ മൈൻഡ് ചെയ്യരുത് കേട്ടോ ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് അല്ലാണ്ട് വേറെ ഏത് ഐറ്റം വന്നാലും നിങ്ങൾ എഴുതണ്ട ഓക്കെ ചിലപ്പം നിങ്ങൾക്ക് അഞ്ച് മാർക്കിൽ അഞ്ചും കിട്ടിയിട്ടില്ലേ ഒരു മാർക്കൊക്കെ ഞാൻ കുറഞ്ഞു പോവുള്ളൂ ചിലപ്പോൾ ഇത് ഇത്രയും ഇതിൽ പറയാത്ത എന്തെങ്കിലും ഒരു ഐറ്റം വന്നാൽ നാലെങ്കിലും കിട്ടും അപ്പോൾ ധൈര്യത്തിൽ നിങ്ങൾ ഇത് പഠിച്ചു വെച്ചോ കാരണം നമ്മൾ വീഡിയോസ് അധികവും കാണുന്നത് ആവറേജ് ബിലോ ആവറേജ് ജസ്റ്റ് പാസ് ആവേണ്ട സ്റ്റുഡൻസ് ഒക്കെയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് ഓക്കെ അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഈ ഒരു വീഡിയോ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടണം ഓക്കെ അപ്പം നമ്മൾ ആദ്യം നെറ്റ് പ്രോഫിറ്റ് അതിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത് ഡിപ്രീസിയേഷനും ഗുഡ് എന്ത് റൈറ്റ് ഓഫ് എന്ന് കണ്ടാൽ അത് ചിന്തിച്ചോട്ടോ എൻ്റെ ഈ ഒരു വാക്ക് നിങ്ങൾ മനസ്സിലോർത്ത് വെക്കണം ഡിപ്രീസിയേഷൻ കഴിഞ്ഞാൽ എന്ത് റൈറ്റ് ഓഫ് എന്ന് കണ്ടാലും അത് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം പിന്നെ ലോസ് എന്ന് കണ്ടാൽ അത് ആഡ് ചെയ്യണം പ്രൊവിഷൻ കണ്ടാൽ ആഡ് ചെയ്യണം ഇൻ്റർമ് ഡിവിഡൻറ്റും പ്രപ്പോസിൽ ഡിവിഡൻറ്റും ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആയിരിക്കും കൂടുതൽ എന്നിട്ട് അതിൻ്റെ ടോട്ടൽ ആഡ് ചെയ്തിട്ടിട്ടിട്ട് ലെസ് ചെയ്യേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട് പ്രോഫിറ്റ് എന്ന് കണ്ടാൽ എന്ത് ചെയ്ത ലെസ് ചെയ്യുക നെറ്റ് പ്രോഫിറ്റും ഗ്രോസ് പ്രോഫിറ്റും എടുത്ത് ലെസ് ചെയ്യരുത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് എന്നും പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് അസെറ്റ് എന്നൊക്കെ കണ്ടാൽ എന്ത് ചെയ്യുക ലെസ് ചെയ്യുക ഡിവിഡൻഡ് റിസീവ്ഡ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക നല്ല കാര്യങ്ങളല്ലേ നല്ല കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അല്ല നല്ല കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ ലെസ് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ എന്താ മോശം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക നല്ല കാര്യങ്ങൾ വിറ്റപ്പോ സെയിൽ ചെയ്തപ്പോ പ്രോഫിറ്റ് ഉണ്ടായി നല്ല കാര്യല്ലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടി പ്രോഫിറ്റ് ഓൺ റീവാല്യേഷൻ ഓഫ് അസെറ്റ് അസെറ്റിന് പുനർമൂല്യനിർണ്ണയം നടത്തിയപ്പോ പ്രോഫിറ്റ് കിട്ടി അതിനെന്ത് ചെയ്യാ ലെസ് ചെയ്യ ഡിവിഡൻഡ് റിസീവ് ഡിവിഡൻഡ് കിട്ടി നല്ല കാര്യമല്ലേ നമുക്ക് ഡിവിഡൻഡ് കിട്ടിയല്ലേ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടി അത് ലെസ് ചെയ്യ പിന്നെ റീഫണ്ട് ഓൺ ടാക്സ് ടാക്സിന്റെ മുകളിൽ റീഫണ്ട് കിട്ടി ഇത് ലെസ് ചെയ്യാം അപ്പൊ കിട്ടുന്ന ആൻസർ ആണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് മൂന്ന് ലക്ഷം അത് നമ്മൾ ആദ്യം തന്നെ എഴുതണമല്ലോ ഇനി ഓരോ ഐറ്റവും ഞാൻ പറയുന്നതിന് മുമ്പ് എന്നെ നമ്മൾ വീഡിയോ കണ്ട് പഠിച്ചു നിങ്ങൾ എന്നെ അടുത്ത ഐറ്റം വായിച്ചിട്ട് എൻ്റെ കൂടെ പറയണം ഇത് ആഡ് ആണോ ലെസ് ആണോ പ്രോഫിറ്റിൻ്റെ കൂടെ വരിക ഡിപ്രീസിയേഷൻ മോശം കാര്യമാണല്ലേ തേയ്മാനം സംഭവിക്കുന്നത് കണ്ണു അടച്ച് നിങ്ങൾ ഇനി എന്ത് ചെയ്യും ആഡ് ചെയ്യും ആഡ് ചെയ്യുക അടുത്തത് ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ഞാൻ പറഞ്ഞു ലോസ് എന്ന് കണ്ടാൽ ആഡ് ചെയ്തോളുക അടുത്തത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റ് എന്ന് കണ്ടാൽ ലെസ് ചെയ്തോളുക അടുത്തത് പ്രൊവിഷൻ പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് കണ്ട ചെയ്യണം ചെയ്യണം ആഡ് ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ഓഫ് റിട്ടേൺ എല്ലാം ആഡ് ചെയ്യണം പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് അത് അടുത്തത് ആഡ് റിസീവ്ഡ് റിസീവ്ഡ് നമുക്ക് കിട്ടിയതാണ് ലെസ് ചെയ്യുക ഇന്ററിം പെയ്ഡ് പേ ചെയ്തതാണ് അപ്പൊ എന്താണ് ആഡ് ചെയ്യുക എക്സ്പെൻസ് ഞാൻ ക്വസ്റ്റ്യനിൽ എവിടെ അല്ല ഫോർമാറ്റിൽ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അതിനെ പരിഗണിക്കേണ്ട റീഫണ്ട് ഓഫ് ടാക്സ് ടാക്സിന്റെ റീഫണ്ട് എന്ത് ചെയ്യണം നമുക്ക് റീഫണ്ട് ഇങ്ങോട്ട് കിട്ടിയതാണല്ലേ അപ്പൊ എന്ത് ചെയ്യാം ഫണ്ട് കിട്ടി നമുക്ക് അപ്പൊ ലെസ് ചെയ്യാം അപ്പൊ ഈ പ്രോബ്ലത്തിൽ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കാണിച്ചു മൂന്ന് ലക്ഷം ഡിപ്രീസിയേഷൻ ആഡ് ചെയ്തു ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ആഡ് ചെയ്തു പ്രൊവിഷൻ ഫോർ ടാക്സ് ആഡ് ചെയ്തു ഗുഡ്വിൽ റിട്ടേൺ ഓഫ് ആഡ് ചെയ്തു പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് ആഡ് ചെയ്തു ഇന്റർ ഡിവിഡൻ പേയ്ഡ് അങ്ങോട്ട് പേ ചെയ്തതാ നമുക്ക് നല്ല കാര്യമൊന്നുമല്ല നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോയതാ അപ്പൊ മോശം കാര്യമായതുകൊണ്ട് അത് ആഡ് ചെയ്തു നമ്മൾ ഇത്രയും എമൗണ്ട് മൂന്ന് ലക്ഷത്തിന് മൂന്ന് ലക്ഷം എന്താണ് നെറ്റ് പ്രോഫിറ്റ് അല്ലേ അതിൻ്റെ കൂടെ ഈ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തപ്പോ ആറ് ലക്ഷത്തി ഇരുപത്തി ആറായിരം വന്നു അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ലെസ് ചെയ്തു പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറിയും ഡിവിഡന്റ് റിസീവഡും ടാക്സ് റീഫണ്ടും ലെസ് ചെയ്തു അപ്പൊ നമുക്ക് ആറ് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തിന്ന് പതിനായിരവും ഇരുപതിനായിരോ അയ്യായിരോ ലെസ് ചെയ്തപ്പോൾ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി വന്നു അതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ മനസ്സിലായില്ലേ ഇനി ഈ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിലും കൂടെ ചോദിക്കും ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നേരത്തെ നമുക്ക് റാൻഡം ആയിട്ട് ഐറ്റംസ് തന്നതല്ലേ അതല്ലാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടും നമ്മളോട് എന്ത് ചെയ്യും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ടല്ലോ അപ്പൊ ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും ഉണ്ട് നമ്മൾ എടുക്കണം നെറ്റ് പ്രോഫിറ്റ് ആയി എടുക്കേണ്ടത് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ഒന്ന് ചെയ്യേണ്ട അത് അവിടെ റൗണ്ട് ചെയ്തിടുക ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് വേണ്ട നമുക്ക് ഓക്കെ അപ്പൊ നെറ്റ് പ്രോഫിറ്റ് അമ്പത്തി ആറ് അയിമ്പത് എഴുതി നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാ ഡിപ്രീസിയേഷൻ ഉണ്ട് ഇതില് ആഡ് ചെയ്യണമല്ലോ ഡിസ്കൗണ്ട് ഉണ്ട് ഇതില് ആഡ് ചെയ്യണമല്ലോ ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ലോസ് കണ്ട ആഡ് ചെയ്യണം ഗുഡ് വില് റിട്ടേൺ ഓഫ് ആഡ് ചെയ്യണം പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് ആഡ് ചെയ്യണം സൺട്രി എക്സ്പെൻസ് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ല അങ്ങനെ ഒരു കാര്യം അപ്പൊ നമ്മൾ അതിനെ പരിഗണിക്കേണ്ട പിന്നെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എടുത്തു ഗ്രോസ് പ്രോഫിറ്റ് ആണ് അപ്പുറത്തെ സൈഡ് നോക്ക് ക്രെഡിറ്റ് സൈഡ് ഗ്രോസ് പ്രോഫിറ്റ് എവിടെ എടുക്കണ്ട നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ലേ വേണ്ടത് അടുത്തത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് പ്ലാന്റ് വിറ്റപ്പ പ്രോഫിറ്റ് ഉണ്ടായി ആഡ് ഉണ്ടായില്ലോ അപ്പൊ നമ്മൾ ഈ പ്രോബ്ലത്തിൽ നെറ്റ് പ്രോഫിറ്റ് എഴുതി ഡിപ്രീസിയേഷനും ഡിസ്കൗണ്ടും ലോസ് ഓൺ സെയിൽ ഓഫ് മെഷിനറിയും ഗുഡ്വിൽ റിട്ടേൺ ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് ആഡ് ചെയ്തു അപ്പോൾ ഒരു ലെ പതിനായിരം കിട്ടി അതിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് ലെസ് ചെയ്തു ആറായിരത്തി അഞ്ഞൂറ് കിട്ടി ഇനി ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങൾ ഇത്രയും ചെയ്തോ അഞ്ചിൽ അഞ്ചും കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് പ്രോബ്ലംസ് നന്നായിട്ട് പഠിക്കുക ഇനി അതല്ല നിങ്ങൾക്ക് വിട്ടു പോകുന്നുണ്ട് മനസ്സിലാക്കാൻ തീരെ പ്രയാസമുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയാൽ നെറ്റ് പ്രോഫിറ്റ് എഴുതുക എന്നിട്ട് ഗുഡ് വില് റിട്ടേൺ ഓഫ് എന്ന് എന്ത് കണ്ടാലും എന്ത് ചെയ്യാ പ്രൊവിഷൻ കണ്ടാൽ ആഡ് ചെയ്യുക പിന്നെ എന്തുകൂടെ ഗുഡ് വില് ഐ മീൻ ഡിപ്രീസിയേഷനും ആഡ് ചെയ്യുക ഓക്കെ അതെങ്കിലും നിങ്ങൾക്ക് പറ്റുമല്ലോ ലെസ് ചെയ്യേണ്ടത് എന്താണ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി അങ്ങനെ പ്രോഫിറ്റ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം ഉണ്ടാവുമല്ലോ അത് ലെസ്സും ചെയ്ത് കൊടുക്കുക ഓക്കെ ഡിവിഡൻഡ് റിസീവ്ഡിൻ്റെ അതും ലെസ് ചെയ്യുക അപ്പൊ ആൻസർ കിട്ടും ഞാൻ ഇതാ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട് ഈ പ്രോബ്ലം ചെയ്ത് വേഗം തന്നെ എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങൾ ഞാനത് എന്താ പറയാ ഞാനത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞ് തരാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ മോഡലിലുള്ള കുറച്ച് പ്രോബ്ലം ഞാൻ സെൻ്റും ചെയ്തുവരെല്ലാം നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ വേണമെങ്കിൽ ഇതേ മോഡലിൽ മൂന്നോ നാലോ പ്രോബ്ലംസ് ഞാൻ സെൻഡ് ചെയ്താതും കൂടെ നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്തോ അപ്പോൾ നമ്മൾ യൂട്യൂബിലൂടെ വെറുതെ ക്ലാസ് ഇരുന്നത് മാത്രമല്ല നിങ്ങൾക്ക് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ സെൻഡ് ചെയ്ത് തന്നോളൂ അപ്പോൾ ആ ചെയ് ചെയ്യുന്ന പ്രോബ്ലംസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ മാക്സ് ഒരുപാട് മെസ്സേജ് വരുമ്പം ചില മെസ്സേജ് ഞാൻ എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ എക്സാം അടുത്തതുകൊണ്ട് ഒരു മാസമായിട്ട് മെസ്സേജ് വരുന്നുണ്ട് ഒരു ആ പത്ത് മിനിറ്റിനുള്ളിൽ ഒരു പത്ത് ഇരുപത് മെസ്സേജ് വരും അപ്പോൾ ചിലത് നോക്കാൻ പറ്റില്ല എന്നാലും നിങ്ങൾ ചെയ്തിട്ടോ ഒന്ന് റിമൈൻഡ് ചെയ്താൽ മതി രണ്ടോ മൂന്നോ വട്ടോ ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരും അപ്പോൾ ഈ ഒരു പ്രോബ്ലം എല്ലാവരും വർക്ക്ഔട്ട് ചെയ്ത് എനിക്ക് വാട്സപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ അത് മാത്രമല്ല അതിനുശേഷം ഞാൻ ഒന്ന് രണ്ട് പ്രോബ്ലം തരും അതുകൂടെ വർക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം സെറ്റാണ് അഞ്ച് മാർക്ക് കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾ നല്ല വീഡിയോസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്